ഹലോ, ഇതാരാ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ഞങ്ങൾക്ക് ചേച്ചിയമ്മയോട് സംസാരിക്കണം. ചേച്ചിയമ്മയോ? ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. ഞങ്ങളോട് അങ്ങനെ വിളിച്ചോളാനാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? സ്വാതി ചേച്ചി. ഓ, അത് ശരി. എന്നിട്ട് ഞാനിക്കാരി അറിഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ സ്വാതിയുടെ ആരാ? നമ്മൾ ആരാൻ ചോദിക്കുന്നു. ഹലോ ഹലോ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? എന്താ നിങ്ങളുടെ പേര്? ഹലോ, എന്റെ അനിയത്തിയുടെ പേര് കാവേരി എന്നാ. അത് കൊള്ളാം, ഭാരതപ്പുഴയുടെ പേരാണല്ലോ. അല്ല, എന്നോട് സംസാരിക്കുന്ന ഈ ചേച്ചിയുടെ പേരെന്താ? നീള. അത് കലക്കി. നീളയും കാവേരിയും. അല്ല, നിങ്ങൾ രണ്ടുപേരും സ്വാതിയുടെ അനിയത്തിമാരായിട്ട് ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ലല്ലോ. അതിന് ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ചേച്ചിയമ്മ കിട്ടിയത്. ഹലോ, എന്താ പറ്റിയത് മോളെ? ഹലോ, എന്താ ഉണ്ടായ? നിങ്ങൾ കരഞ്ഞ എന്തിനാ? എന്താ കവരുമ്പോളുണ്ടായ? പറ മോളെ. സുധി, നീ എന്തിനാ വെറുതെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നേ? ദേ, ഞാൻ സ്വാതിമോളോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. പോടാ അവിടുന്ന്. സാരമില്ല, മക്കള് പേടിക്കണ്ട കേട്ടോ. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. മക്കള് കരയണ്ട കേട്ടോ, പേടിക്കണ്ട. നിന്നോടാ ചോദിച്ചത്? ആ ഓടിപ്പോയവൻ ആരാണെന്ന്? എന്റെ രഹസ്യക്കാരൻ. എന്താ പോരെ, നിക്കടി അവിടെ. നീ പഴയതൊക്കെ ഉപേക്ഷിച്ചു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങക്ക് എന്ത് മനസ്സിലായി എന്നാ പറയുന്നേ? നിങ്ങക്കൊരു കുന്തവും മനസ്സിലായില്ല. ദേ, വെറുതെ എന്റെ മെക്കിട്ട് വരാൻ വരരുത്, പറഞ്ഞേക്കാം. നിക്കടി അവിടെ. എന്താ തോന്നിയ ദിവസം കാണിച്ചിട്ട് പിന്നെയും വർത്തമാനം പറഞ്ഞ് മിടുക്കിയാവുന്നോ? അസമയത്ത് വീടിന്റെ പിന്നാമ്പുറത്ത് ഏതൊരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്നത് കൈയോടെ പിടിച്ചിട്ടും കൂസലില്ലാത്ത നീ ആളെ കൊള്ളാലോ. നിങ്ങൾ എന്ത് കൈയോടെ പിടിച്ചെന്നാ പറയുന്നേ? ഒരാളോട് സംസാരിക്കുന്നത് അത്ര വലിയ കുറ്റമാണോ? ഭർത്താവും കുടുംബമുള്ള ഒരു പെണ്ണിനെ പാതിരാത്രി ആണൊരുത്തൻ രഹസ്യമായി കാണാൻ വരുന്നത് ശരിയാണെന്ന് നീ അല്ലാതെ മറ്റാരും പറയില്ലടി. സത്യം പറയടി, ആരവൻ? അവനും നീയുമായിട്ട് എന്താ ഇടപാട്? ശല്യമായല്ലോ. അവനെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ. ഒരു കേസിൽപ്പെട്ട് കുറച്ചുകാലം ഒളിവിലായിരുന്നു, ഇപ്പോഴാ ജാമ്യം കിട്ടിയത്. ഏത് നിമിഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഭയത്തിലാ. അവൻ എന്തിനാടി ഈ രാത്രി നിന്നെ കാണാൻ വന്നത്? അത് കുറച്ച് പണം ചോദിക്കാനാ. എന്റെ കയ്യിലുള്ള ഞാൻ കൊടുത്തു, അവൻ പോവുകയും ചെയ്തു. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? പെരും നുണ പറഞ്ഞ് എന്നെ വിഡിയോ ആക്കാൻ ശ്രമിക്കരുത്.
നീ അവനോട് സംസാരിച്ച രീതിയും നിന്റെ മുഖത്തെ പരിഭ്രമവും കണ്ടാൽ അറിയാം സത്യം ഇതല്ലെന്ന്. ദേ ആ പാവംഗിരിയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞേക്കാം. വേണ്ട, സമ്മതിക്കണ്ട. ആ പോയവൻ എന്റെ പഴയ കാമുകൻ തന്നെയാ. അതിന് നിങ്ങൾക്ക് എന്ത് വേണം? അനിയനും ഏട്ടത്തെയും ചേർന്ന് ഇത്രയും കാലം എന്നെ ചതിക്കായിരുന്നില്ലേ? ഏത് നിമിഷവും നിങ്ങളുടെ സാരത്വമ്പി തൂങ്ങി അയാൾ നടക്കുന്ന എന്തിനാ? എനിക്കൊന്നും അറിയില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നേ? നന്ദിനി, വേണ്ട, ഒച്ച വെച്ച് വെറുതെ ആളെ കൂട്ടണ്ട. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അനിയനാണോ രഹസ്യക്കാരനാണോന്ന് എനിക്കിപ്പോഴും സംശയം തന്നെയാ. മിണ്ടരുത് നീ. ഞാനീ കണ്ടത് ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഇപ്പൊ തന്നെ നിനക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരും. അത് നീ മറക്കണ്ട. നിങ്ങൾ ആരോട് വേണമെങ്കിലും പോയി പറയേ, എനിക്ക് ഒന്നുമില്ല. വേണ്ടി വന്ന എല്ലാം ഇട്ടറിഞ്ഞ് ഞാൻ എന്റെ പാട്ടിന് പോകും. ഏട്ടത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭർത്താവിനെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യത്തെ ഭാര്യ വേദ എങ്ങനെ നിങ്ങളുടെ ശത്രു ആയതെന്ന്. ഈ ബന്ധം അവളും കണ്ടുപിടിച്ചു കാണും. ദേ നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും ഈ വീടിന് മാത്രമായിരിക്കും. ഞാനും കൂടി കളഞ്ഞിട്ട് പോയാ അയാൾക്ക് ഈ ജന്മത്തിൽ പിന്നെ പെണ്ണ് കിട്ടില്ല. ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളുടെ രഹസ്യക്കാരനായിട്ട് ജീവിക്കേണ്ടി വരും. അഹങ്കാരം പറയുന്നു. മുൻപ് തല്ലിയപ്പോഴൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഇനി എന്നെ അടിച്ചാ ഞാൻ തിരിച്ചു തല്ലും, ഉറപ്പായും തല്ലും. പിന്നെ ഇതൊരു പ്രശ്നമായി. നാട്ടുകാരാരെങ്കിലും എന്താ സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചാ അനിയനും ഏട്ടത്തെയും തമ്മിലുള്ള രഹസ്യബന്ധം കണ്ടുപിടിച്ചതിന് എന്നെ പുറത്താക്കിയതാണെന്ന് ഞാൻ പറയും. മാന്യതയുടെയും മുഖം മൂടി വലിച്ചു കീറിഞ്ഞ ഉറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ നടന്നതും നിങ്ങൾ സംസാരിച്ചതും ഒന്നും കാണാനും കേൾക്കാനും എനിക്ക് പറ്റില്ലായിരുന്നല്ലോ. മുകളിലത്തെ മുറിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വന്നില്ല. അതുകൊണ്ടാ താഴെ മാലിദിന മുറി വന്ന് കിടക്കാന്ന് കരുതിയത്. അപ്പോഴാ ഇവിടെ സംസാരം കേട്ടത്. മോളെ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോളെ അനുസരിക്കുമോ? അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ വീടിനെയും ഞങ്ങളെയൊക്കെ ആത്മാർത്ഥമായിട്ടാണ് നീ സ്നേഹിക്കുന്നത് അച്ഛനറിയാം. ഗിരിയെ നീ ഒരു അനിയനായിട്ടല്ല മകന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നും ഈ അച്ഛനറിയാം. നീ അവനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണെന്നും ഈ അച്ഛൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരില നീ ഇപ്പൊ പഴി കേട്ടത്. അത് സാരമില്ല അച്ഛ, പക്ഷേ ഗിരിയുടെ ജീവിതം ഇവള് കാരണം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നടക്കുന്ന നാടകം അവനും കൂടി അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ അവന്റെ ജീവിതം തകരും. മോളെ, തൽക്കാലം ഈ കാര്യം ഗിരിയോട് പറയണ്ട. നന്ദിനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. എന്തോ എനിക്കത് തോന്നുന്നില്ല. ഒരു പക്ഷേ അവള് പറഞ്ഞ് ശരിയാണെങ്കിലും. അവള് പറഞ്ഞ കള്ളം അച്ഛനെ വിശ്വസിച്ചോ? ആ കള്ളം സത്യമായിരിക്കണേന്ന് അച്ഛനിപ്പോ പ്രാർത്ഥിക്കുന്നേ. മോളെ, ഗിരിക്ക് വേണ്ടി അവളെ തിരഞ്ഞെടുത്ത് നീ തന്നെയാ. ആ നീ തന്നെ ആ ബന്ധം പിരിയാനും കാരണമാവരുത്. നമ്മൾ ഈ കണ്ട കാര്യം ഗിരി അറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് മൂക്ക് ഊഹിക്കാലോ. ആദ്യത്തെ ഭാര്യ അമ്മയ്ക്കൊന്ന് ജയിലിൽ പോയി. അവളോടൊപ്പം ഒരിക്കലും അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവളും കൂടെ അവനെ ഉപേക്ഷിച്ചു പോയാ അവന്റെ അവസ്ഥ എന്താവും? ഭാര്യയാൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു ഭാര്യ അവനില്ലാതിരിക്കുന്നത് തന്നെയാ. അച്ഛാ, നമ്മുടെ കുടുംബം സന്തോഷം നിറഞ്ഞ കുടുംബം തന്നെയാ.
ഗൗരിയുടെ ചില കുസൃതികളും കുശുമ്പോ ഒഴിച്ച സ്വർഗത്തുല്യം നമ്മുടെ കുടുംബം. അങ്ങനെയുള്ളപ്പോ ഗിരിയെ ചതിച്ച് അവന്റെ ജീവിതം ദുരന്തമാക്കാൻ നന്ദിനെ ഞാൻ സമ്മതിക്കില്ല. അവനെ ചതിച്ചിട്ട് രക്ഷപ്പെടാൻ അവളെ ഞാൻ അനുവദിക്കില്ല. അവള് പറഞ്ഞ കള്ളം വിശ്വസിച്ച് ഒരിക്കൽ നമ്മളിത് രഹസ്യമാക്കി വെച്ച അവളിത് വീണ്ടും ആവർത്തിക്കും. ഇന്ന് അടുക്കള പുറത്തു വരെ വന്നവൻ നാളെ ഈ വീട്ടിനകത്ത് കയറും. അതിനേക്കാൾ നല്ലത് കുടുംബത്തോടെ അങ്ങ് മരിക്കുന്നതല്ലേ? അത് വേണോ അച്ഛാ? നീ പറഞ്ഞത് ശരിയാ, ഇതൊരു അപമാനം തന്നെയാ. അച്ഛാ, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാർ കുടുംബത്തിന് അപമാനം തന്നെയാ. മുഖത്തെ എത്ര ചായം തേച്ചാലും അത് മാറില്ല. അങ്ങനൊരു അപമാനത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇനിയുള്ള ജീവിതം അവൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് നേരിടുന്നതാ. എനിക്ക് അവനോട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. വേണ്ട, എന്താ ഏട്ടാ? ആരെ ഈ നിളയും കാവേരിയും? എന്താടോ തനിക്കൊരു പരിഭ്രമം? തന്നെ അവര് ചേച്ചിയമ്മന്നാണോ വിളിക്കുന്നത്? തനിക്ക് ഇത്രയ്ക്ക് അടുപ്പമുള്ള രണ്ട് അനിയത്തിമാര് ഇപ്പൊ എവിടെ നിന്ന് വന്നു? അത് പിന്നെ ഏട്ടാ, അവരെന്റെ അനിയത്തിമാര് തന്നെയാ. തന്റെ സ്വന്തം അനിയത്തിമാരോ? സ്വന്തം? എന്നിട്ട് ഇതുവരെ അവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ സ്വന്തം അനിയത്തിമാരൊന്നും അല്ല, ബന്ധത്തിലുള്ളതാ. എന്നോട് വലിയ കാര്യം, ഇടയ്ക്കൊക്കെ വിളിക്കും. അവര് വിളിച്ചായിരുന്നോ? വിളിച്ചു. നല്ല മിടുക്കി കുട്ടികളാണെന്നാ തോന്നുന്നേ. നല്ല സ്നേഹമുള്ള സംസാരം. അവര് നല്ല സ്നേഹമുള്ള കുട്ടികളാ. എന്നിട്ടെന്താ ഇത്രയും കാലമായിട്ടും അവരിങ്ങോട്ടോ നമ്മൾ അങ്ങോട്ടോ പോവുകയോ കാണുകയോ ചെയ്യാതിരുന്നത്? അതെ, വലിയ കഥയാ. കുടുംബത്തിനകത്ത് ബന്ധുക്കൾ തമ്മിലുള്ള പിണക്കം തന്നെയാ കാരണം. ഈ അടുത്ത് എവിടെ നിന്നോ എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് അവര് തന്നെയാ വിളിച്ചത്. ഏതായാലും എനിക്കും അവരെ ഒന്ന് കാണണം. ചുളിവിൽ എനിക്കും രണ്ട് അനിയത്തിമാരെ കിട്ടുമല്ലോ. എന്താടോ തന്റെ അനിയത്തിമാരാവുമ്പോ അവരെനിക്കും അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. ശരിക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. അതിനുമുമ്പ് ആ കുട്ടികൾ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ നിലവിളിച്ചു. ഉടനെ തന്നെ ഫോണും കട്ടായി. എന്തായാലും അവരെന്തോ കണ്ട് പേടിച്ചിട്ട് എന്നെ നിലവിളിച്ചത്. ഒരു കാര്യം ചെയ്യ്, താനൊന്ന് തിരിച്ചു വിളിച്ചു നോക്കിയേ. ഞാൻ അച്ഛനെ കണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. രക്ഷിക്കണേ.
എന്താ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല, വിശപ്പ് തോന്നുന്നില്ല അത്ര തന്നെ. ഈ വിശപ്പില്ലായ്മയുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. മോനെ കളഞ്ഞിട്ട് ആഹാരം ഇറങ്ങുന്നില്ലല്ലേ. ബനു, നമ്മൾ ഇനി ആ വിഷയം സംസാരിക്കാതെ ഇരിക്കുന്നതാ നല്ലത്. വെറുതെ നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. ഓ, പിണങ്ങിയാണെങ്കിൽ തന്നെയല്ലേ ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളും. ആ, നിങ്ങൾ ചോറ് കഴിക്കും മനുഷ്യ. എടി, സത്യത്തിൽ ഇതിപ്പോ ഒരു വീടാണോ? പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഞാനും നീയും എന്നും ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ജീവിതത്തിന്റെ ഒരു ഒച്ചയാനക്കവും ഈ വീട്ടിലുണ്ടോ? ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും കൂടെ ഇരിക്കുന്നതിന്റെ സന്തോഷം മറ്റെവിടെ കിട്ടും? അവനെ തിരിച്ചു വിളിക്കണം ബാനു. അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി പണത്തിന് വേണ്ടി പണയം വെക്കാനുള്ളതാണോ നമ്മുടെ മോന്റെ അഭിമാനം? എന്റെ സതുവേട്ട, അവളുടെ വീടെന്ന് പറയുമ്പോ അത് അവന്റെ കൂടെ വീടല്ലേ? ഒരിക്കലും അല്ല, അത് നിന്റെ തെറ്റിദ്ധാരണയാ. അവളുടെ വീട് അവളുടേത് മാത്രമല്ല, മറ്റൊരുപാട് പേരുടെയും കൂടിയാ. അവൻ അവിടെ വലിയ സന്തോഷത്തില്ല. അവനെ ഏതെങ്കിലും ബിസിനസിന്റെ ചുമതല അവരേൽപ്പിക്കും. നോക്കിക്കോ, അവനൊരു ബിസിനസ്സുകാരനാവുന്നതിൽ നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത് സതുവേട്ടാ? അഭിമാനം എവിടെയും പോയി കൈനീട്ടി വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, അത് സ്വന്തം പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന വ്യക്തിത്വമാണ്. മക്കൾക്കത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അച്ഛനമ്മമാരാ. അവിടെ നീ തോറ്റുപോയല്ലോ ഭാനു. തങ്ക ഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കള ചെന്നുയമ്പെന്ന് മുടക്കും ഞാൻ. തിരുവിൽവാമലയിൽ നീതിച്ചു കൊണ്ടുവരും പനിനീർ, അല്ല ഇളനീർ കുടമിന്നുടയ്ക്കും. പിന്നെ ഉടയ്ക്കാനിങ്ങും വാ, ശരിയാക്കി തരാം ഞാൻ. നല്ല കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ കാണിച്ചുതരാം. രാജീവേട്ടാ, ഗൗരി, ഞാൻ രാത്രി പാല് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞു ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ രാജീവേട്ടാ. ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്നവരാ യഥാർത്ഥ ഭാര്യമാര്. ഗൗരിയെ പോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ ഭാഗ്യം. അതെ, എന്റെ ജോലിയുടെ കാര്യം ഗൗരിയുടെ വല്യച്ചനോട് സംസാരിച്ചു. അതോർത്ത് രാജീവേട്ടൻ പേടിക്കണ്ട, എനിക്കും കൂടി അവകാശപ്പെട്ട ബിസിനസ്സാ എല്ലാം. അതെല്ലാവേ ഇനി എന്റെ രാജീവന്റെയും കൂടിയാ. പിന്നല്ലാതെ എപ്പോഴാ ഇതൊക്കെ നമ്മുടെ പേരിൽ എഴുതി തരുന്നേ? ഒരു ബിസിനസിന്റെ എം ഡി ആയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഗൗരി, നമുക്ക് നമ്മുടെ സ്വന്തം ബിസിനസ്സും ഒരു വലിയ കാറും ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടും വേണം. എല്ലാ രാജീവന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. പക്ഷേ ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ തന്നെ നിക്കണം. അത് ശരി, അപ്പൊ എന്നൊരു പെൺകൂന്തനാക്കാനാണോ ഉദ്ദേശം? എന്തോ രാജീവേട്ട ഇങ്ങനൊക്കെ പറയണേ, ഇങ്ങനൊക്കെ പറഞ്ഞാ ഞാൻ പിണങ്ങും കേട്ടോ. അയ്യോ, പിണങ്ങല്ലേ, ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. മതി, കൊഞ്ചു കൊണ്ട് നിക്ക, അതീ പാലങ്ങൾ കുടിച്ചേ. ഗൗരി ആദ്യം പകുതി കുടിക്ക്, എനിക്ക് പകുതി മതി. അയ്യോ, എനിക്കാണെങ്കിൽ രാത്രി പാല് കുടിക്കുന്നത് ഇഷ്ടമല്ല രാജീവേട്ടാ. രാജീവേട്ടൻ കുടിക്കുന്നതാ എന്റെ സന്തോഷം. കുടിച്ചേ. കുറച്ചെങ്കിലും കുടിക്ക് ഗൗരി. രാജീവേട്ട, രാത്രി പാൽ കുടിച്ചാൽ എനിക്ക് ചുമ വരും, അതുകൊണ്ടല്ലേ. കുടിക്ക്. മാത്രമല്ല, കുട്ടിക്കാലം മുതലേ ഞാൻ പാല് കുടിച്ചാൽ ഛർദ്ദിക്കും. അയ്യോ, എന്നാ പിന്നെ ഗൗരി പാല് കുടിക്കണ്ട, ഞാൻ തന്നെ കുടിച്ചോളാം. വേഗം കുടിക്ക് മോനെ, ഉറക്ക ഗുളിക രണ്ടെണ്ണ അതിനകത്ത് പൊടിച്ചിട്ടേക്കുന്നെ. തൽക്കാലം എന്റെ നോയമ്പ് മുടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുഴുവനും കുടിച്ചു, ഒരു വല്ലാത്ത മധുരം. കുറച്ച് മധുരം ഞാൻ കൂടുതൽ ഇട്ടതാ രാജീവേട്ടാ. അല്ലെങ്കിലും മധുരം കൂടുതലുള്ളത് എനിക്ക് വലിയ ഇഷ്ടം. അതെ, നമ്മളിങ്ങനെ സംസാരിച്ച സമയം കളഞ്ഞാ മതിയോ? കിടക്കണ്ടേ, വാ. രാജീവേട്ടൻ കിടന്നോ, ഞാനൊന്ന് മേല് കഴുകട്ടെ, ഇപ്പൊ വരാം. പെട്ടെന്ന് വരണേ.
ഞാൻ ഈ സൈഡിൽ കിടക്കാം. എന്റെ നോയമ്പ് മുടക്കണമെങ്കിലേ ഈ ഞാൻ തന്നെ വിചാരിക്കണം. ഒരു മൂളിപ്പാട്ടും സ്പ്രേയുടെ മണവും ഇതൊന്നേ ഈ ഗൗരിയോട് പറ്റില്ല മോനെ. ഇതേ ആള് വേറെയാ. ആദ്യം എന്റെ ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി നടക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ഒരു ജീവിതം സ്വപ്നം പോലും കാണും. ഉറങ്ങിയോ? ഇനി നാളെ നേരം വെളുക്കുന്നവരെ എന്റെ മുൻ സുഖമായിട്ട് ഉറങ്ങിക്കും.